അസ്സലാമലൈക്കും ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിറാസ് വേൾഡ്. ഇന്ന് ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങൾ ദിവസങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റായുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം നമുക്കൊരു ചാർട്ട് പേപ്പർ 25x12 cm കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി ഇത് വരച്ചെടുക്കണം. മുകൾ ഭാഗത്ത് ആദ്യം 1 cm കൊടുക്കാം, പിന്നൊക്കെ 6 cm ആക്കിയിട്ട് നമ്മൾക്ക് വരച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും 6 cm തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ മേലെന്ന് നമ്മൾക്ക് വരച്ച് കൊടുക്കാം. ആദ്യം 1 cm ആയിട്ടാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടിയിലേക്ക് ഡോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതേപോലെ മേലെന്ന് വരക്കാം, അടിയിലേക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലായിടത്തും അത് ചെയ്തെടുക്കാം. ഇനി 1 cm നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അത് ഈ ഷേപ്പിലാക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് വെച്ചില്ലേ, ആ ഡോട്ട് ഇട്ട് കൊടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കിട്ടും, 4 കള്ളിയായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. ആ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ബോക്സ് ആക്കി എടുക്കാം. ഇനി ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നന്നായി പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കാം. ഉണ്ടോ, ഇപ്പോൾ ഒരു ബോക്സായി കിട്ടി. ഇനി വേണ്ടത് ഗ്ലിറ്ററിങ് ഫോമാണ്. ഞാൻ ഇവിടെ പല കളറിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലവറൊക്കെ ആക്കി കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ആക്കാം കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ ഇനി ബോക്സിൽ ഒട്ടിച്ചു കൊടുക്കാം. 4 ഭാഗത്തൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഉണ്ടോ, ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി 18x2 cm ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. സെയിം ചാർട്ട് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എൻഡിങ് ഭാഗത്ത് 1 cm ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് 3 എണ്ണത്തിൻ്റെതും അതേപോലെ ചെയ്തെടുക്കണം. ഇനിയിത് 1x8 cm ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഞാനൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിമേൽ ഹാപ്പി ബർത്ത്ഡേ എഴുതിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം. ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ചാർട്ടുമിൽ ഇനി ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ കിട്ടും. ഇനി കുറച്ച് 1/2x8 ലെങ്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് കൊണ്ട് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഇതിമേൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചാർട്ടുമൽ ഈ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ളതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കിട്ടും. ഇപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇതെല്ലാതും അതേപോലെ ചെയ്തെടുക്കാം. ഉണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബോക്സ് എടുക്കാം. ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എഴുതിയ അത് വെക്കാം, ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ആ ലവൊക്കെ ആക്കി വെച്ചിട്ടുള്ള ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നാലും ഇത് ഓപ്പൺ ആക്കിയാൽ ഇതിൻ്റെ അട്രാക്റ്റീവായിട്ട് കാണത്തുള്ളൂ. ഇനി ഇത് അടിഭാഗത്തൊക്കെ ശരിയാക്കി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതൊക്കെ നമുക്കൊരു ഇങ്ങനെ ആയിട്ടും കൊടുക്കാം ഗിഫ്റ്റായിട്ട്. ഇനി ഇതൊരു ഗ്രീറ്റിംഗ് കാർഡായിട്ട് കൊടുക്കാനും പറ്റും. ഇതൊരു സ്ക്രാപ്പ് ബുക്കിൻ്റെ കളർ പേപ്പറാണ്. ഇത് ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി 2x21 cm ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഗ്ലൂ വെച്ചിട്ട് നന്നായി എൻഡിങ്ങിലൊക്കെ തേച്ച് കൊടുക്കാം. എന്നിട്ടോ ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്ര ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട് ഉണ്ടോ. ഇതൊരു ഗ്രീറ്റിംഗ് കാർഡായിട്ടും കൊടുക്കാമേ. ഇത് ഓപ്പൺ ആക്കുമ്പോൾ കണ്ടോ എന്ത് രസം, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾക്ക് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.